ജോർജ് പൊടിപ്പാറ അങ്ങയോടായിരുന്നു ചോദ്യം. ക്ലീൻ ചിറ്റിലൂടെ നൽകിയത് വെള്ളപൂശലാണോ? ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ്? കൃഷ്ണരാജ്, ഇതിപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മുതലുള്ള ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് പരിശോധിക്കുമ്പോൾ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സംശയത്തിന്റെ നിഴലിലായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അക്കാര്യത്തിൽ സഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകളുടെ കണ്ടെത്തലുകളും അതുപോലെ തന്നെ വ്യവസ്ഥാപിതരമായ രീതിയിൽ ഈ പരാതികളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സർക്കാർ സംവിധാനം കണ്ടെത്തിയ കാര്യങ്ങളിലും പല സംശയങ്ങളും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാജ പട്ടയം തയ്യാറാക്കി എന്ന കാര്യത്തിൽ വില്ലേജ് ഓഫീസറുടെ മൊഴിയും പിന്നീട് തഹസിൽദാരുടെ മൊഴിയും ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തിയത്. കർദിനാൾ വിഭാഗത്തിനെ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നില്ല അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ പിന്നീട് ഇഡിയും അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വിവിധ തലത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ സുതാര്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ ഇടനിലക്കാരെ ഉപയോഗിച്ച് എന്തൊക്കെയോ നടന്നിരിക്കുന്നു എന്ന രീതിയിൽ ആർക്കും സംശയം തോന്നുന്ന രീതിയിൽ സഭാ സുതാര്യ സമിതിയുടേതടക്കം അവരുടെ ഭാഗത്തുനിന്ന് അടക്കം ഒത്തിരിയേറെ ആരോപണങ്ങൾ വന്നു. ഈ സഭാ സുതാര്യ സമിതിയിലെ അൽമായരായ അംഗങ്ങൾ മാത്രമല്ല, ഒട്ടേറെ ആളുകൾ ബഹുമാനിക്കുന്ന ഇന്നും ആ ബഹുമാനത്തിന് വലിയ കുറവൊന്നും വന്നിട്ടില്ലാത്ത വളരെ പ്രമുഖരായിട്ടുള്ള ഫാദർ പോൾ താലക്കാട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് വിശ്വസിക്കാൻ കത്തോലിക്ക സഭയിൽ തന്നെ ഒരു വലിയ ശതമാനം ആളുകൾക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള പ്രമുഖരായ ആളുകൾ പോലും നേരത്തെ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും പ്രാദേശികമായ ഒരു വിനോദത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ കാലങ്ങളായുള്ള ചില സങ്കുചിത ചിന്തകളുടെ ഭാഗമായി മാർ ജോർജ് ആലഞ്ചേരിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നു. അദ്ദേഹത്തിന് മനസ്സറിവില്ലാത്ത, അദ്ദേഹം യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലാത്ത, ആ കാര്യത്തിൽ ഞാനും ഒരു പരിധിവരെ അദ്ദേഹം വ്യക്തിപരമായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന പലരും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വീഴ്ചകൾക്ക് കൂട്ടുനിന്നു എന്നതാണ് സത്യം. അപ്പൊ ആ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ സാധാരണ കത്തോലിക്ക സഭയുടെ ഇടപാടുകളിൽ അല്ലെങ്കിൽ ഭൂമി ഇടപാട് അടക്കമുള്ള അത്തരം സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണ രൂപതകളിൽ കാണുന്ന ഒരു സുതാര്യത ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാടിൽ ഉണ്ടായിട്ടില്ല എന്നതൊരു സത്യമാണ്. അത് എത്രയൊക്കെ അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ജോസഫിനെ പോലുള്ളവർ ന്യായീകരിച്ചാലും കർദിനാൾ, ബഹുമാനനായ കർദിനാൾ, ആരാധനായ കർദിനാൾ സംശയത്തിന്റെ നിഴലിലായി പോയി എന്നതൊരു സത്യമാണ്. അത് വത്തിക്കാന് പോലും അത്തരം സംശയങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ഒരിക്കലും സംഭവിക്കാത്തതുപോലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പക്കൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം മാറ്റിയതും പകരം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം വന്നതും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു ബിഷപ്പ് നിയമിക്കപ്പെട്ടതും ഒക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പൊ സംതിങ് റോങ് സംവെയർ. നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇത്തരം കോടതികൾ, കീഴ്ക്കോടതികൾ അതുപോലെ തന്നെ പല കോടതികൾ കർദിനാള് വിചാരണ നേരിടണം, നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നൊക്കെ പറഞ്ഞു വെച്ച ആ ഒരു കേസിൽ ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ, ഇപ്പൊ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ KPMG എന്ന് പറയുന്ന ആ ബൃഹത്തായ സംവിധാനമുള്ള ആ ഏജൻസിയുടെ ആ ഒരു സ്ഥാപനത്തിന്റെ അന്വേഷണത്തിൽ അങ്ങനെ അവിടെ എല്ലാം ചില കുഴപ്പങ്ങൾ കണ്ടെത്തിയിട്ട് ഇപ്പോ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ, കേരള സർക്കാരിന്റെ അന്വേഷണത്തിൽ എല്ലാം സുതാര്യമാണ്, എല്ലാം എന്താ പറയാ ക്രിസ്റ്റൽ ക്ലീൻ ആണ് എന്ന രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കർദിനാളിന് ഒരു ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ അത് കേവലമായ ഒരു അന്വേഷണത്തിലെ കണ്ടെത്തല് മാത്രമാണോ അത്, അതോ വളരെ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനുരണനങ്ങളും പ്രതിഫലനങ്ങളും സൃഷ്ടിക്കാവുന്ന ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമാണോ ഇത്തരം ഒരു ക്ലീൻ ചിറ്റ്? അതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം.